ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കൊച്ചി രാജാവ് സിനിമയിലെ മുന്തിരിപ്പാളം എന്നുള്ള സോങ്ങിന്റെ പല്ലവി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി അനുപല്ലവിയാണ് നമ്മൾ ഈ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ. പിന്നെ കഴിയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഫ്ലൂട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഫ്ലൂട്ട്. മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ പോലെ വലിയ വില ഉള്ളതും ഉണ്ട്, പക്ഷെ വലിയ വില ഉള്ളത് നമുക്ക് തുടക്കത്തിൽ വാങ്ങണം. ഒരു 500 രൂപ കൊടുത്താലൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല ഫ്ലൂട്ടുകളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ വിലയ്ക്ക് ഒരു ഫ്ലൂട്ടൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് മുതൽ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പഠിച്ചെടുക്കാൻ കഴിയുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആവും, അത് അത്രയും പറഞ്ഞു തരുന്നോണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ല. എന്നാലും വീണ്ടും ആളുകൾ പറയുന്നുണ്ട് ലെങ്ത് ആണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ, ഞാൻ എഴുതി വെച്ചിട്ടില്ല നോട്ടൊന്നും, ഞാൻ ഇത് വായിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഇത് വീഡിയോ നല്ല ലെങ്ത് പോകുന്നുണ്ട്. ഞാൻ മാക്സിമം ഞാൻ റിപ്പീറ്റ് പറയുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ദീർഘിപ്പിക്കുന്നില്ല. ഇതില് ഞാൻ വായിച്ചാലേ വെള്ളി വീഴും, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ചെറിയ ഫ്ലൂട്ട് മിഡില് ഡി ആണ് ഫ്ലൂട്ട്. കഴിഞ്ഞ വീഡിയോയിൽ വായിച്ച അതേ ഫ്ലൂട്ട് തന്നെയാണ്, പക്ഷെ ഈ സംഭവം ഇപ്പോ ടോപ്പിലേക്ക് കേറുന്നുണ്ട്. അപ്പൊ ഞാൻ പാടിയാല് വെള്ളി വീഴും, അതുകൊണ്ട് ഞാൻ ഫ്ലൂട്ട് ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോ ഇതെടുത്തുള്ള ബി സ്കെയിലിന്റെ ഫ്ലൂട്ട് ബി ആണ്. അപ്പൊ സസരി സസരി ഗ ദദരി ദദരി മാമഗഗരി സസരി സസരി ഗ ദദരി ദദരി മാമഗഗരി സസരി സസരി ഗരി സദപമ. ഓക്കെ, ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് കൊടുക്കട്ടോ, അപ്പൊ അതിൽ നോക്കി എഴുതി വെച്ചിട്ട് തന്നെ വായിക്കാം. മമദ മമദ സാസദപമ ഗഗമ ഗഗമ പ മദദ മദദ ദസരി സദപമ ഗഗമ ഗഗമ പമഗ പമഗരി സരി. അത്രയാണ് ആ ബീജിയം വരുന്നത്. ഞാൻ കറക്റ്റ് ആയിട്ട് നോട്ട് കൊടുക്കുക, നോട്ട് എഴുതി വെച്ച് സ്ലോ ആയിട്ട് വായിച്ചാൽ മതി, ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. തുടക്കത്തിലെ സ്പീഡിലൊന്നും വായിക്കാനും, അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു പെർഫെക്ഷൻ പോലും നമുക്ക് തുടക്കത്തിൽ വരണമെന്നില്ല. അത് നമ്മൾ മാക്സിമം സ്ലോ ആക്കി ഓരോ നോട്ടുകൾ എടുത്തെടുത്ത് വായിക്കുക. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് സോങ് വായിക്കുക, ഒരു ഫ്ലൂട്ട് വാങ്ങി ഡയറക്റ്റ് സോങ് വായിക്കാൻ ആദ്യം ശ്രമിക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മുൻപ് എടുത്തിട്ടുണ്ട്. ഒരു 25 ക്ലാസ്സുകൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക, നോട്ടുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഹാഫ് നോട്ടുകൾ എങ്ങനെയാണെന്നുള്ളത്, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്, അവസാന വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വരണം കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ഒരു ഫ്ലൂട്ട് കൊണ്ട് വാങ്ങി നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നേരെ പാട്ടുണ്ട് വായിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം, ഓരോ നോട്ടുകൾ എവിടേക്കാന്നുള്ളത് മനസ്സിലാക്കണം. അതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്താലേ അത് ആ ഒരു ഫ്ലോയിലേക്ക് വരുള്ളൂ. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ 1 ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ നേരെ കൊണ്ടുപോയി 5 ക്ലാസ്സിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താല് നടക്കൂലല്ലോ. ഞാൻ ഉപമ. അപ്പോ അതുപോലെ തന്നെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിച്ചു വരുന്നവർക്കാണ് സോങ് നല്ല രീതിയിൽ വായിക്കാൻ കഴിയുക. ഓക്കെ, നമുക്ക് എങ്ങനെ തട്ടിക്കൂട്ടാണ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നന്നായിട്ട് വായിക്കണം, അതായത് കുഴപ്പമില്ലാതെ, തെറ്റുകളില്ലാതെ, മാക്സിമം തെറ്റുകളില്ലാതെ നല്ല ഫ്ലോ ആയിട്ട് വായിക്കണം എന്ന് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡിലൂടെ തന്നെ നമ്മൾ വരുമ്പോഴാണ് അതിനാ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആ BGM മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്, ഇനി പാട്ടിലേക്ക് കടക്കാം. അതിന്റെ ഫസ്റ്റിലെ ദ ചെറിയ ദ ആട്ടോ.
കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് നൊട്ടേഷൻ കൊടുക്കുന്നത്, അതായത് സ്ക്രീനിൽ നമ്മൾ നോട്ട് കൊടുക്കുന്നത് മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോ നിങ്ങൾ ആ നോട്ടുകൾ എഴുതി വെച്ചിട്ട് ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കാതെ, ഞാൻ പാടി തന്നത് മാത്രം ശ്രദ്ധിക്കാതെ ആ നോട്ടിലേക്ക് കൂടി ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് എന്തെങ്കിലും നോട്ടിൽ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തെറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ എവിടെ തെറ്റി എന്നുള്ളത് എനിക്ക് നോട്ട് എഴുതി വെക്കാത്തതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ആക്കി തരാം. ഈ നോട്ടുകൾ കാണിക്കുന്നത് നോക്കിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.